മോർണിംഗ് ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ കമ്പൈൻഡ് ഫോട്ടിംഗ് എന്നുള്ള ടോപ്പിക് ആണ്. അപ്പം ഫസ്റ്റ് നമുക്ക് എന്താണ് ഐസൊലേറ്റഡ് ഫോട്ടിംഗ് എന്ന് നോക്കാം. സോ എന്താണ് ഐസൊലേറ്റഡ് ഫോട്ടിംഗ്? ഒരു സിംഗിൾ കോളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഫോട്ടിങ്ങിനെയാണ് ഐസൊലേറ്റഡ് ഫോട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സപ്പോർട്ട് എ സിംഗിൾ കോളം, ഒരു കോളം ഉണ്ടായിരിക്കും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോട്ടിംഗ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇസ് നോൺ ആസ് ആൻ ഐസൊലേറ്റഡ് ഫോട്ടിംഗ്. അപ്പം ഐസൊലേറ്റഡ് ഫോട്ടിങ്സ് കൊടുക്കാൻ പറ്റാത്ത കേസസിൽ ആയിരിക്കും നമ്മൾ നോർമലി കമ്പൈൻഡ് ഫോട്ടിങ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ കമ്പൈൻഡ് ഫോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സോ ദാറ്റ് സപ്പോർട്ട് ടു കോളംസ് വിച്ച് ആർ ക്ലോസ്ലി സ്പേസ്ഡ്, ദാറ്റ് ഇസ് ഇഫ് ഐസൊലേറ്റഡ് ഫോട്ടിങ്സ് കനോട്ട് ബി പ്രൊവൈഡഡ്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ എന്താണ് സ്പേസ് ലിമിറ്റേഷൻസ് കാരണം നമുക്ക് അവിടെ സിംഗിൾ ഫോട്ടിംഗ് കൊടുക്കാൻ പറ്റത്തില്ല. സിംഗിൾ ഫോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ വരുന്ന ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ കമ്പൈൻഡ് ഫോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഒരൊറ്റ സ്ലാബില് രണ്ട് കോളംസ് വരുന്ന രീതിയിൽ കമ്പൈൻഡ് ഫോട്ടിംഗ് ആയിട്ട് കാസ്റ്റ് ചെയ്യും. സോ കമ്പൈൻഡ് ഫോട്ടിംഗ് അത് റെക്ടാംഗുലർ പ്ലാനിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും റെക്ടാംഗുലറോ ആവാം, അതുപോലെ തന്നെ ട്രപ്പിസോഡലോ ആവാം. അപ്പം രണ്ട് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്ഥലത്ത് ട്രപ്പിസോഡൽ ഫോട്ടിംഗ് ആണോ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണോ കൊടുക്കുന്ന എന്നുള്ളത് നമ്മൾ സോറി കമ്പൈൻഡ് ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് അല്ലെങ്കിൽ കമ്പൈൻഡ് റെക്ടാംഗുലർ ഫൂട്ടിംഗ് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പറയാം കമ്പൈൻഡ് ഫൂട്ടിംഗ് സപ്പോർട്സ് ടു കോളംസ് വിച്ച് ആർ ക്ലോസ്ലി സ്പേസ്. സോ ഇഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഇസ് അഡോപ്റ്റഡ് ദേവേ ഓവർലാപ്പ്, അതിന്റെ ബേസ് പോർഷൻസ് ഓവർലാപ്പ് ചെയ്യും, അതുകൊണ്ടാണ് അവിടെ കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. used when exterior column is close to the property line. Property line എന്ന് വെച്ചാൽ ബൗണ്ടറി പറയുന്ന പേരാണ് പ്രോപ്പർട്ടി ലൈൻ എന്ന് വെച്ചാൽ. ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിന്റെ എക്സ്റ്റീരിയർ ഫേസിൽ നമ്മൾ എവിടെയാണോ കോളംസ് കാസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് പ്രോപ്പർട്ടി ലൈൻ എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റീരിയർ ആയിട്ട് വരുന്ന കോളം, പുറത്ത് നിൽക്കുന്ന കോളം എന്ന് പറയുന്നത് എന്താണ് ആ ബൗണ്ടറി, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പ്ലോട്ടിന്റെ ബൗണ്ടറിക്ക് അടുത്തായിട്ടാണ് നമ്മൾ കോളം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ഷൻസ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് അപ്പോ അടുത്ത ആളുടെ ബൗണ്ടറിയിലോട്ട് ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനത്തെ സ്ഥലത്തായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അത് റെക്ടാംഗുലറോ ആവാം, അതുപോലെ തന്നെ ട്രപ്പിസോഡലോ ആവാം, റെക്ടാംഗുലർ പ്ലാനിലോ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രപ്പിസോഡലിൽ പ്ലാനോ ആവാം. ഇനി രണ്ട് കണ്ടീഷൻസ് ആണ് എപ്പോഴൊക്കെയാണ് റെക്ടാംഗുലർ ഫൂട്ടിംഗ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത് എന്നുള്ളത്. സോ റെക്ടാംഗുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് അഡോപ്റ്റഡ് വെൻ സഫിഷ്യന്റ് സ്പേസ് ഇസ് അവൈലബിൾ ബിയോണ്ട് ഈച്ച് കോളം. നേരത്തെ പറഞ്ഞതുപോലെ സഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് രണ്ട് സൈഡിലോട്ടും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? റെക്ടാംഗുലർ ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാം. ആൻഡ് ഇഫ് ദ ഇന്റീരിയർ കോളം ഇസ് ഹെവിയർ, ഇന്റീരിയർ കോളം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റീരിയർ ബൗണ്ടറീനെ ഇതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റീരിയർ കോളം, അതുപോലെ തന്നെ അതിന്റെ അകത്തോട്ട് വരുന്ന കോളം എന്ന് പറയുന്നതാണ് ഇന്റീരിയർ കോളം. ഇന്റീരിയർ കോളത്തിൽ വരുന്ന ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേസസിൽ എന്ത് അഡോപ്റ്റ് ചെയ്യാം? റെക്ടാംഗുലർ ഫൂട്ടിംഗ്സ് അഡോപ്റ്റ് ചെയ്യും. ഇഫ് വൺ ഓഫ് ദ ടു കോളംസ് ഇസ് നിയർ ടു ദ പ്രോപ്പർട്ടി ലൈൻ, നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ലൈനിൽ അടുത്താണ് കോളം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രപ്പിസോഡൽ അല്ലെങ്കിൽ സോറി നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ഇഫ് വൺ ഓഫ് ദ കോളം ഇസ് നിയർ ടു ദ പ്രോപ്പർട്ടി ലൈൻ. ഇനി ട്രപ്പിസോഡൽ ഫൂട്ടിംഗ്സ് അഡോപ്റ്റ് ചെയ്യാനും ഇതുപോലെ കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് ഇസ് അഡോപ്റ്റഡ് ഇഫ് ദ ഇന്റീരിയർ കോളം ഇസ് ലൈറ്റർ. ഇന്റീരിയർ കോളം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു, പ്രോപ്പർട്ടി ലൈനിന് അകത്തോട്ട് നിൽക്കുന്നു, പ്രോപ്പർട്ടി ലൈനിന് ചേർന്ന് നിൽക്കുന്നതല്ല, അടുത്ത കോളത്തിനെയാണ് ഇന്റീരിയർ കോളം എന്ന് പറയുന്നത്. ഇന്റീരിയർ കോളത്തിൽ വരുന്ന ലോഡ് ലൈറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാം. When two column loads are unequal, രണ്ടിലും വരുന്ന കോളം ലോഡ്സ് അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? ട്രപ്പിസോഡൽ ഫൂട്ടിംഗ്. കാരണം എന്താണ്? ഇവിടെ താഴത്തെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കൂടുതലായിരിക്കും, ഇവിടുത്തെ താഴത്തെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കുറവായിരിക്കും. അപ്പം ഇനി ചില കേസസിൽ നമുക്ക് റെക്ടാംഗുലർ ഫൂട്ടിംഗ് കൊടുക്കാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാം. ഇന്റീരിയർ കോളത്തിലെ ലോഡ് എന്ന് പറയുന്നത് ലൈറ്റർ ആയിരിക്കണം എന്നേ ഉള്ളൂ. ദെൻ ദ പ്രോപ്പർട്ടി ലൈൻ ഇസ് ക്ലോസ് ടു ദ എക്സ്റ്റീരിയർ കോളം, നേരത്തെ പറഞ്ഞ കോമൺ കണ്ടീഷൻ. പ്രോപ്പർട്ടി ലൈൻ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കോളത്തിന് അടുത്തായിരിക്കണം ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാം? കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതുമാണ്. റെക്ടാംഗുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങും അതുപോലെ തന്നെ ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങും അഡോപ്റ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യമാണ്. ഞാൻ ഇന്റീരിയർ കോളത്തിലെ ലോഡ് ഹെവിയർ ആണെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ നമ്മൾ റെക്ടാങ്കുലർ കംപ്ലൈൻറ്റ് കൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻറ്റീരിയർ കോളത്തിൽ ലോഡ് ലൈറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യും? ട്രപീസോയ്ഡൽ കംബൈൻഡ് കൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യും. പ്രോബ്ലത്തിൽ നമുക്ക് ഇനി അടുത്ത പറയുന്നത് ഡിസൈൻ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു റെക്ടാങ്കുലർ കൂട്ടിംഗ് ആണെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതുപോലെ ട്രപീസോയ്ഡൽ കൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ റെക്ടാങ്കുലർ കമ്പൈൻഡ് കൂട്ടിംഗ്. ഒരു റെക്ടാങ്കുലർ കമ്പൈൻഡ് കൂട്ടിങ്ങിനെയാണ് കാണിച്ചേക്കുന്നത്. ഈ വരച്ചേക്കുന്നത് പ്ലാനിലെയാണ്, ഇതൊരു സെക്ഷനിലാണ് കാണിച്ചേക്കുന്നത്. രണ്ടിലും ലോഡ്സ് വരുന്നുണ്ട്. ക്യൂ വൺ എന്നും ക്യൂ ടു എന്നുള്ള രണ്ട് ലോഡ് ആയിരിക്കും കോളത്തിൽ വരുന്നത്. അതുപോലെ ഇത് എക്സ്റ്റീരിയർ പ്രോപ്പർട്ടി ലൈനിൽ ക്ലോസ് ആയിട്ടുള്ള കോളത്തിന് എക്സ്റ്റീരിയർ കോളം എന്ന് വരച്ചു. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലൈനിന് അകത്ത് നിൽക്കുന്ന കോളത്തിന് ഇന്റീരിയർ കോളം എന്ന് പറഞ്ഞു. ഇതിന്റെ ഡയമെൻഷൻസ്, കോളത്തിന്റെ ഡയമെൻഷൻസ് ആണ് പറഞ്ഞേക്കുന്നത് B1/B1. ഇതിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് B2/B2. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോളംസ് എന്ന് പറയുന്നത് S എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ L എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ടോട്ടൽ കോളം ലോഡ്. ടോട്ടൽ കോളം ലോഡിനെ ക്യാപിറ്റൽ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ക്യൂ വിൽ ബി ഈക്വൽ ടു സം ഓഫ് Q1 + Q2. നമുക്ക് തന്നിട്ടുള്ള രണ്ട് ലോഡ് Q1 Q2 സം ആയിരിക്കും ടോട്ടൽ ലോഡ്. അപ്പൊ ടോട്ടൽ ലോഡ് ആ തന്നിരിക്കുന്ന സെക്ഷന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആ പോർഷന്റെ സെൻട്രലിൽ കൂടെ പാസ് ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ കൂട്ടിംഗ്. താഴത്തെ ഏരിയ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് ഏരിയ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ലോഡ് ക്യു ഡിവൈഡഡ് ബൈ ക്യു എൻ എ. ക്യു എൻ എ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന അലോബിൾ ബിയറിംഗ് പ്രഷർ, അലോബിൾ ആയിട്ട് എത്ര അതായത് സേഫ് ആയിട്ട് ആ സോയിലിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ബിയറിംഗ് പ്രഷറിനെയാണ് ക്യു എൻ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അലോബിൾ ബിയറിംഗ് പ്രഷർ. നെക്സ്റ്റ് വൺ ഇസ് ലൊക്കേറ്റ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടന്റ് കോളം ലോഡ്സ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടന്റ് കോളം ലോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു മൊമെന്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഈ ലൈനിൽ നമ്മൾ മൊമെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ക്യൂ ആക്ട് ചെയ്യുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ X' എന്ന് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ടോട്ടൽ ലോഡ് ക്യൂ തൊട്ട് എക്സ്റ്റീരിയർ കോളത്തിന്റെ എൻഡ് വരെയുള്ളതിന് സോറി ഇത് X̄ എന്നും ഇതിനെ X̄ എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ഇതിനെ മൊമെന്റ് എടുക്കുന്നു. ഈ രണ്ട് കോളത്തിന്റെ ഇടയ്ക്കുള്ള സെന്റർ ടു സെന്റർ സ്പേസിംഗും S എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ് മൊമെന്റ് എടുക്കുന്നത്? മൊമെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്യൂ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? X̄ വിൽ ബി ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? Q2 ഇൻറ്റു എസിന് ഈക്വൽ ആണ്. നമ്മൾ വാരിഗ്നൻസ് തിയറും ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. റിസൾട്ടന്റിന്റെ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ലോഡ്സിന്റെ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ സെയിം പോയിന്റ് ആയിരിക്കും. മൊമെന്റ് സെന്ററിൽ കൂടെ നമ്മൾ ലോഡ് ഫോഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് സീറോ ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ എഴുതാം? ക്യൂ ഇൻറ്റു X̄ വിൽ ബി ഈക്വൽ ടു Q2 ഇൻറ്റു S എന്ന് എഴുതാം. അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയത്. ക്യൂ ഇൻറ്റു X̄ ഇസ് ഈക്വൽ ടു Q2 ഇൻറ്റു S എന്ന് എഴുതി. അതിൽ നിന്ന് X̄ ഇസ് ഈക്വൽ ടു Q2 ഇൻറ്റു S ഡിവൈഡഡ് ബൈ ക്യൂ. അപ്പൊ നമ്മൾ X̄ കണ്ടുപിടിച്ചു. ഇനി ഡിറ്റർമിൻ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫോട്ടിംഗ്. അപ്പൊ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് X̄ എന്ന് വായിക്കാം, ഇത് X̄ എന്ന് വായിക്കാം. സോ അപ്പം ഇനി X̄ കണ്ടുപിടിക്കണം. X̄ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്ന് പറഞ്ഞു, ഈ എൻഡ് വരെയുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് തൊട്ട് ഇത്രയും എന്നുള്ളത് X̄ എന്നറിയാം. അതിന്റെ കൂടെ ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് X̄ കിട്ടും. സോ X̄ വിൽ ബി ഈക്വൽ ടു X̄ + B1/2. സോ ലെങ്ത് വിൽ ബി ഈക്വൽ ടു 2 times X̄. ഒരു റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് L=2 times X̄ ചെയ്തിട്ട് എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിത്ത് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കുക. വിത്ത് ഓഫ് ദ ഫൂട്ടിംഗ് B=  ഏരിയ ഡിവൈഡഡ് ബൈ എൽ. ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, L കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. സോ B=A/L. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡ് ദ ആക്ച്വൽ ബിയറിംഗ് പ്രഷർ. അപ്പം നമ്മൾക്ക് ഒരു അലോബിൾ ബിയറിംഗ് പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും എപ്പോഴും അലോബിൾ ആക്ച്വൽ അവിടെ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് അലോബിൾ പ്രഷറിനെക്കാളും കുറവായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരുന്നു, ഒരിക്കലും കൂടാൻ പാടില്ല. കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വിത്തും ലെങ്തും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആക്ച്വൽ
bearing pressure engane kandupidikkam total evada varuna load divided by avadutha area area nu parayunnathu v into l cheyumbodhekkum area kittum or rectangular footing aanu so adu vechittu q0 nalla value kandupidikkam appo eppozhum shraddhikkanda karyam nu parayunnathu actual bearing pressure nu parayunnathu eppozhum allowable kaadilum കുറവായിരുന്നു. ഇതിൽ നിന്ന് കൂടാൻ പാടില്ല ശരിക്കും. ആക്ച്വൽ ബിയറിംഗ് പ്രഷർ നിങ്ങൾക്ക് തന്നിട്ടുള്ള അലോബിളിനെ കാണും കൂടാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഡിസൈൻ ചെയ്യുന്ന വരുമ്പോഴത്തേക്കും ഇത് കൂടിയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റീഡിസൈൻ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ആക്ച്വൽ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിയും എല്ലിനെയും നമ്മൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സോയിലിന്റെ പാരാമീറ്റേഴ്സ് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വിത്തിൻ ദ ലിമിറ്റ് കിട്ടും. ഓക്കെ.